السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن بدنم 19. عن عبد الله بن عمد رضي الله عنهما قال: أتى رجل النبي صلى الله عليه وسلم فقال: أقرئني. بهمانة بتر عبد الله بن عمرو رضي الله تعالى عنهما ريبورت سيونو ഒരു മനുഷ്യൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു: അഖ്രിഇനി പ്രവാചക, അഖ്രിഇനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തന്നാലും, ഓതി പഠിപ്പിച്ചു തന്നാലും. ഫഖാല, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇഖ്റാ ثلاثا മിൻ ദബാതി അലിഫ് ലാം റാ. അലിഫ് ലാം റാ തുടങ്ങുന്ന സൂറത്തുകൾ മൂന്നെണ്ണം നീ പാരായണം ചെയ്യുക, മൂന്നെണ്ണം നീ പഠിച്ചുകൊള്ളുക. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു: കബറത്തു സിന്നി വഷ്തദ്ദ ഖൽബി. കബറത്തു സിന്നി, ഞാനിക്ക് പ്രായമധികമായിട്ടുണ്ട്. വഷ്തദ്ദ ഖൽബി, എൻ്റെ ഹൃദയം അത് കടുപ്പമാർന്നിട്ടുണ്ട്, അഥവാ മനഃപ്പാഠമാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്, ധാരാളം മറന്നുപോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. വഖലുള്ള ലിസാനി, എൻ്റെ നാവ് പരിവൃത്തതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്, ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ നാവ് വളക്കാനും വളക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് വഴിപ്പെടുന്ന ഒരവസ്ഥയിലല്ല എൻ്റെ നാവുള്ളത്, അഥവാ ദീർഘമായ സൂറത്തുകൾ പഠിക്കാനും ഓതാനും എനിക്ക് കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട്. കാല, അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളയാളോട് പറഞ്ഞു: ഫഖറ സലാസൻ മിൻ ദബാതി ഹാമീം. ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകളിൽ മൂന്നെണ്ണം നീ പാരായണം ചെയ്യുക. ഫഖാല മിസ്ല മഖാലത്തിഹി, ആദ്യത്തതുപോലെ തന്നെ വീണ്ടും അയാൾ പറഞ്ഞു. കാല റജുലു, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്: യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അഖ്രിഇനി സൂറത്തൻ ജാമിഅതൻ, എനിക്ക് സമ്പൂർണമായ ഒരു സൂറത്ത് എനിക്ക് അവിടുന്ന് പറഞ്ഞു തന്നാലും, അഥവാ പരിപൂർണമായ അർത്ഥമുള്ള, ധാരാളം ഓതിയാൽ കൂലി കിട്ടുന്ന, ഒരുപാട് ഫായ്ദകൾ നിറഞ്ഞ ഒരു സൂറത്ത് എനിക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നാലും. ഫഅഖ്റഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. ഇദാ സുൽസിലത്ത് സൂറത്ത്, ഹത്താ ഫറഗ മിൻഹ, ആ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം, ഫഖാല അർറജുൽ, ആ മനുഷ്യൻ പറഞ്ഞു: വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ അസീദു അലൈഹി അബദ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ അസീദു അലൈഹി അബദ, ഇതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ ദീർഘമാക്കുകയില്ല. സുമ്മ അത് പറഞ്ഞു, എന്നിട്ട് ആ മനുഷ്യൻ പിന്തിരിഞ്ഞുപോയി. ഫഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി: അഫ്ലഹ റുവൈജിലു മറത്തേനി. അഫ്ലഹ റുജൈ റുവൈജിലു, അഫ്ലഹ റുജൈ റുവൈജിലു, ആ കൊച്ചു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞു, ആ കൊച്ചു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് തവണ പറയുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ഫായ്ദകളും ഒരുപാട് ഫലങ്ങളും നിറഞ്ഞ ഒരു സൂറത്താണ് ഈ സൂറത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അർത്ഥത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക്, അഥവാ സൂറത്തുൽ ഇദാ സുൽസിലത്തില്ലാഹു സിൽസാലഹ, ഒരുപാട് അർത്ഥവ്യാപകമായ വാചകങ്ങളും ആയത്തുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണല്ലോ: മയ്യഅമൽ മിസ്ഖാല ദറത്തൻ ഖൈറൻ യറഹ് വമയ്യഅമൽ മിസ്ഖാല ദറത്തൻ ഷറൻ യറഹ്. ഒരു അണുമണിത്തൂക്കം ഖൈർ ചെയ്താൽ അതിൻ്റെ ഫലം അവൻ അനുഭവിക്കും, അതേസമയം അതുപോലെ തന്നെ ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ ഫലവും അവൻ അനുഭവിക്കും. അപ്പോൾ എത്ര അണുവളവോളം ഖൈർ ചെയ്താലും അത് അവന് നഷ്ടപ്പെടുകയില്ല എന്നും, അണു അളവ് മാത്രമാണ് അവൻ തിന്മ ചെയ്താൽ അതും അവിടെ രേഖപ്പെടുത്തുമെന്നും ഒക്കെ അർത്ഥം ഉൾക്കൊള്ളുന്ന, വളരെ അർത്ഥവ്യാപകമായ, ഒരുപാട് ആശയം ഉൾക്കുന്ന ഒരു സൂറത്താണ് അയാൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതനുസരിച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അഫ്ലഹ റുവൈജിൽ, ആ മനുഷ്യൻ ഇത് സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ അയാൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഇദാ സുൽസിലത് ഉജ്ജിലത് ലഹു ബിനിസ്ഫിൽ ഖുർആൻ, വല്ലവനും ഇദാ സുൽസിലത് സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഓതിയതിൻ്റെ പകുതി പ്രതിഫലം അവന് ലഭ്യമാണ്. ഖുർആൻ ഓതിയതിൻ്റെ പകുതിക്ക് അത് സമാനമാകുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ വഇദാ സുൽസിലത് തഅദിലു റുബ്ഉൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് അത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് സമാനമാണ്. വഇദാ സുൽസിലത് ഇദാ സുൽസിലത് സൂറത്ത് തഅദിലു റുബ്ഉൽ ഖുർആൻ ഖുർആനിലെ നാലിലൊന്നിന് സമാനമാണ്. ഇമാം തുർമദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂറത്തു ഇദാ സുൽസിലത്ത് ഓതുകയാണെങ്കിൽ അത് ഖുർആനിൽ നാലിൽ ഒരു ഭാഗം ഓതുന്നതിന് സമാനമായ പ്രതിഫലം അവന് ലഭ്യമാകുമെന്നും, സൂറത്തു ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്ന പക്ഷം ഖുർആനിലെ മൂന്നിലൊരു ഭാഗം ഓതിയതിന് സമാനമാകുമെന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറായതൊക്കെ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ മഹത്വങ്ങൾ ജീവിതത്തിൽ ഉടനീളം കരഗതമാക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.